ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മമ്മി ആൻഡ് മീ മാജിക് കിച്ചൺ. ഇന്നത്തെ സ്പെഷ്യൽ ചോക്ലേറ്റ് പേസ്ട്രി കേക്കാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് അടക്കാം. ഇതിനായിട്ട് ഞാൻ രണ്ട് എഗ്ഗാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ, ഒരു കപ്പ് മൈദ, ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചത്, ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ, രണ്ട് സ്പൂൺ കൊക്കോ പൗഡർ, അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു കാൽ കപ്പ് മിൽക്ക് എടുത്തിട്ടുണ്ട്, രണ്ട് സ്പൂൺ ലെമൺ ജ്യൂസും ഉണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്യുക. ബട്ടർ മിൽക്കിന് വേണ്ടിയിട്ടാണ് നമ്മളിത് റെഡിയാക്കുന്നത്. ഇനി ഇത് മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ മൈദ കുറച്ചായിട്ട് എടുത്ത് അരിച്ചെടുക്കുക. അതിലേക്ക് രണ്ട് സ്പൂൺ കൊക്കോ പൗഡർ ഇടാം, ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ, അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത് നല്ലപോലെ മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കുക. ഇനി നമുക്ക് ഈ എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്കൊരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട് ഞാൻ. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബട്ടർ മിൽക്ക്, പിന്നെ പഞ്ചസാര, പഞ്ചസാര പൊടിച്ചതും. ഇനി കുറച്ച് കുറച്ചായിട്ട് ഇട്ടത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ബീറ്റ് ചെയ്ത്. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ പാത്രത്തിലേക്ക് ഓയിൽ തടവി കൊടുക്കുക. ഇനി അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക, അതിൻ്റെ മീതേയും ഓയിൽ തടവി കൊടുക്കുക. നമുക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് തട്ടിക്കൊടുക്കണം. ഇനി നമുക്ക് ഓവനിൽ വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് കേക്കിനുള്ള വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാം. ഒരു ഗ്ലാസ് വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നല്ലോണം ബീറ്റ് ചെയ്യുക. അതിലേക്ക് ഒരു സ്പൂൺ വാനില എസൻസ് ഒഴിക്കുക. രണ്ട് സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട് ഞാനിതിൽ. കുറച്ച് പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം നമുക്ക്. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഓവനിൽ നിന്ന് എടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഒരു മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇതിൽ ആദ്യം തന്നെ ഒരു ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മീതെ വിപ്പിംഗ് ക്രീം തേക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ ചെറി വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ചുറ്റും ഇങ്ങനെ നമ്മുടെ പേസ്ട്രി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.